മലയാള സിനിമയിൽ ആദ്യാവസാനം പരിപൂർണ നഗ്നയായി അഭിനയിച്ച ഒരൊറ്റ നടിയേ ഉള്ളൂ ആ നടിയുടെ പേര് അഭിലാഷ ചിത്രത്തിൻ്റെ പേര് ആദിപാപം സംവിധാനം പി ചന്ദ്രകുമാർ അഭിലാഷ മലയാള സിനിമയിൽ പിന്നീട് രതി തരംഗമായി മാറി അഭിലാഷ മലയാള സിനിമയിൽ പിന്നീട് ബോക്സ് ഓഫീസ് കളക്ഷനിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ചു സൂപ്പർ താര ചിത്രങ്ങളേക്കാൾ കളക്ഷൻ അഭിലാഷ ചിത്രങ്ങൾ നേടി ആദിഭാവത്തെ തുടർന്ന് കാനന സുന്ദരി തടവറയിലെ രാജാക്കന്മാർ ചുവന്ന കണ്ണുകൾ തുടങ്ങിയ നിരവധി നിരവധി ചിത്രങ്ങൾ അഭിലാഷയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറങ്ങി കപിൽ ദേവ് എന്ന നടനായിരുന്നു ഈ ചിത്രങ്ങളിൽ എല്ലാം അഭിലാഷയുടെ നായകൻ പി ചന്ദ്രകുമാർ പണ്ടത്തെ സൂപ്പർ ഹിറ്റ് സംവിധായകനാണ് ജയനെ നായകനാക്കി നിരവധി നിരവധി ഹിറ്റുകൾ ഉണ്ടാക്കിയ ചന്ദ്രകുമാർ പിന്നീട് കാലം ചന്ദ്രകുമാറിനെ തമസ്കരിച്ചപ്പോൾ ആദി ചന്ദ്രകുമാർ എത്തുകയായിരുന്നു ആദി അഭിലാഷ അഭിനയിച്ചത് യാദർച്ഛികമായാണ് ഒരുപാട് നടികളെ ചന്ദ്രകുമാർ തിരഞ്ഞു പൂർണ്ണ നഗ്നയായി ആദ്യാവസാനം അഭിനയിക്കാൻ ഒരു നടിയും ബൈബിളിലെ ആദത്തിൻ്റെയും ഹൗവയുടെയും കഥയായിരുന്നു ആദിപാപം അങ്ങനെയാണ് പ്രൊഡക്ഷൻ കൺട്രോൾ വഴി കർണാടക സ്വദേശിനിയായ അഭിലാഷ ചന്ദ്രകുമാറിന്റെ മുമ്പിൽ എത്തിയത് നിർധന കുടുംബത്തിലെ അംഗമായ അഭിലാഷ അഭിലാഷയെ കണ്ടപ്പോൾ ചന്ദ്രകുമാർ ഇതാണ് തന്റെ ഹൗവയെന്ന് നിശ്ചയിച്ചു പരിപൂർണ നഗ്നയായി ആദ്യ അവസാനം അഭിനയിക്കാൻ കഴിയുമോ ഇതായിരുന്നു ചന്ദ്രകുമാറിൻ്റെ ആദ്യത്തെ ചോദ്യം ഞാൻ തയ്യാറാണ് സാർ ഇതായിരുന്നു അഭിലാഷയുടെ മറുപടി എത്ര രൂപ പ്രതിഫലം വേണം ഇതായിരുന്നു ചന്ദ്രകുമാറിൻ്റെ രണ്ടാമത്തെ ചോദ്യം സാർ ഒരു ആയിരം രൂപ കിട്ടിയാൽ നന്നായിരുന്നു ഇതായിരുന്നു അഭിലാഷയുടെ മറുപടി ചന്ദ്രകുമാർ പ്രതിഫലം കൊടുത്തത് ഇരുപത്തി രൂപ ആദിപാപം തിയേറ്ററുകളിലെത്തി സെൻസർ ബോർഡിന് ആദിപാപത്തിന് ഒരു കട്ടും നൽകാൻ പറ്റിയില്ല കാരണം ബൈബിൾ കഥയെ ആസ്പദമാക്കിയെടുത്ത ചിത്രമായിരുന്നു ആദിപാപം ആദത്തിനും ഹവയ്ക്കും തുണിയില്ലാതെ അഭിനയിക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ആദിപാപത്തിന് കട്ട് നൽകാൻ സെൻസർ ബോർഡിന് കഴിഞ്ഞില്ല ആദിപാപം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിറഞ്ഞ സദസിൽ നൂറാം ദിനം പ്രദർശിപ്പിച്ചു ആദിപാപം സൂപ്പർ ഹിറ്റ് ആയതോടുകൂടി അഭിലാഷ മാതകനടിയായി മാറി അഭിലാഷയെ കേന്ദ്രീകരിച്ചുകൊണ്ട് മലയാള സിനിമ തൊണ്ണൂറുകളിൽ രതി തരംഗത്തിൽ ആറാടി അതിനുശേഷമാണ് ശക്തിലയുടെ വരവ് കിന്നാരത്തുമ്പികളിലൂടെ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി മലയാളത്തിൽ രതി ചിത്രങ്ങളുടെ തരംഗം ഉണ്ടാക്കിയത് അഭിലാഷയാണ് അഭിലാഷയ്ക്കൊപ്പം നിഷ മുമ്പ് നമ്മൾ നാനാ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് നിഷയുടെ കഥ എയ്ഡ്സ് രോഗിയായി മരിച്ച നിഷയുടെ കഥ നിഷ ജയലിത സുഗന്ധി തുടങ്ങിയ താരങ്ങളും അഭിനയിച്ചു അതോടൊപ്പം പഴയ നടി പ്രമീളയും രതിരംഗത്ത് എത്തി ചാർമിളി എത്തി ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് രതിയുടെ രസക്കൂട്ട് തീർത്തു പിന്നീട് സെൻസർ ബോർഡ് തങ്ങളുടെ നിയമം കർശനമാക്കി രതി ചിത്രങ്ങൾക്ക് കത്രിക വീണു പരിപൂർണ നഗ്നയായി അഭിനയിക്കുന്ന നടിമാരുടെ രംഗങ്ങൾ കട്ട് ചെയ്തു അതോടുകൂടി പ്രേക്ഷകർ നിരാശയിലായി രതി ചിത്രങ്ങൾക്ക് മാർക്കറ്റ് ഇടിഞ്ഞു അഭിലാഷയും ടീമിനും ചിത്രങ്ങൾ കുറഞ്ഞു അഭിലാഷ ഇപ്പോൾ വിവാഹിതയായി മക്കളോടൊപ്പം ബാംഗ്ലൂരിൽ താമസിക്കുന്നു പഴയ കാലം അഭിലാഷ മറന്നിരിക്കുന്നു അഭിലാഷ ബ്യൂട്ടി പാർലർ നടത്തുന്നു ഭർത്താവിനോടൊപ്പം അഭിലാഷ സന്തുഷ്ടമായ ജീവിതം നയിക്കുന്നു നിർധന കുടുംബത്തിൽ നിന്ന് വന്ന ജീവിക്കാൻ വേണ്ടി വന്ന അഭിലാഷയ്ക്ക് എല്ലാം നൽകിയത് സിനിമയാണ് പക്ഷേ സിനിമ എന്ന ലോകം അഭിലാഷ മറന്നു അഭിലാഷയുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ളത് കുടുംബമാണ് നടിയെന്ന ലേബൽ അഭിലാഷ ഉപേക്ഷിച്ചിരിക്കുന്നു